ഇവിടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ ഞങ്ങളുടെ സേവാ മിഷനറി സിസ്റ്റേഴ്സ് ഓഫ് മേരി എന്ന ഈ സഭയിലെ സിസ്റ്റേഴ്സാണ് ഇത് ഈ ഇൻഫൻറ്റ് ജീസസ് പബ്ലിക് സ്കൂൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ അത് ചേച്ചിക്ക് അത് ഒന്ന് പറയാൻ പറ്റുമോ, ആരൊക്കെയാണ് വന്നത്, ആരുടെയെല്ലാം ഒരു സഹായ സഹകരണങ്ങളെല്ലാം ഉണ്ട് എന്നൊക്കെ ചേച്ചിക്കൊന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഒരു കോൺവെൻറ്റ് വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും ഒരു ഇങ്ങനെ ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു കോൺവെൻറ്റ് വരുമെന്ന് നമ്മൾക്ക് സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു ദിവസം കേൾക്കണം, ഇവിടെ ഒരു വി വി ജോസേട്ടനാണ് ഈ ഇവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ ആ ജോസേട്ടൻ പറഞ്ഞു ഇങ്ങനെ അത് മദ്രാസിലുള്ള സിസ്റ്റേഴ്സ് വാങ്ങി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആ ഒരു കോൺവെൻറ്റ് ഇവിടെ അടുത്ത് വരണു. മറ്റൊരു പോണതിൽ ഒരു വിഷമം ഉണ്ടായിരുന്നു, എന്നാലും ഒരു കോൺവെൻറ്റ് ആണല്ലോ വരണേന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഡയറക്ടർ അച്ഛൻ കൊട്ടാരമച്ചൻ ജോൺ കൊട്ടാരോച്ചനായിരുന്നു. അപ്പോൾ കൊട്ടാരച്ചൻ വന്ന് ഇങ്ങനെ വന്ന് നിങ്ങൾ വീട്ടിലൊക്കെ വന്നിരുന്നു. വീട് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ വീട്ടിൽ വന്ന് ഓരോ കാര്യങ്ങളുമൊക്കെ ഇവിടെ വന്നതിന് ശേഷം നമ്മളുടെ ഇവിടുത്തെ ഈ നാടിനെക്കുറിച്ച് അത്രയും അച്ഛൻ അറിയില്ല, പക്ഷേ എന്നാലും ഓരോന്നിനും അഭിപ്രായം വന്ന് ഒക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇവിടെ തുടങ്ങിയപ്പോഴത്തേക്കും വിക്ടോറിയ മദർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സിസ്റ്റർ ആരോഗ്യ മേരി സിസ്റ്റർ, പിന്നെ ആനിസ് മേരി സെബാസ്റ്റ്യൻ സിസ്റ്റർ അന്ന് വന്ന് ഇവരെ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ റാണി സിസ്റ്റർ, ഹെലൻ സിസ്റ്റർ, ആനി സിസ്റ്റർ, പിന്നെ ആദിത്യ ബാച്ചില്, പിന്നെ ദൈനീസ് മേരി എന്ന് പറഞ്ഞൊരു ദൈനീസ് സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ കൂടിയാണ് ഇവിടെ കുറച്ച് നാൾ. പിന്നെ അത് തുടക്കമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റൊരു മദർ സുപ്പീരിയർ അങ്ങോട്ട് പോയി. പിന്നെ മറ്റൊരു നാല് സിസ്റ്റേഴ്സാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൂള് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം എൽ കെ ജി, യു കെ ജി, ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ്. ആദ്യം ഈ സ്കൂൾ തുടങ്ങിയപ്പം എത്ര കുട്ടികളുണ്ടായിരുന്നു, എത്ര കുട്ടികളെ വെച്ചാണ് തുടങ്ങിയത്? ആരംഭകാലത്തിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കുട്ടികൾ കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 6-7 ഒക്കെ പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് മിക്കവാറും എൻ്റെ മോനൊക്കെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് ആയതാണ്. അപ്പോൾ ഇത്രയും അടുത്ത് നമുക്കൊരു സ്കൂള് വരുമ്പോഴത്തേക്കും ഇവിടെ എന്തായാലും അവനെ ഒരു ക്ലാസ് കുറച്ച് ഇവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാക്കി. പിന്നെ എൽ കെ ജി, യു കെ ജി, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അതാണ് ആദ്യം തുടങ്ങിയത്. ഒരു 10-60 പിള്ളേരോളം ഉണ്ടായിരുന്നു ആദ്യം തുടക്കത്തിലെ, ഒരു 60 പിള്ളേരോളം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ള പിള്ളേരൊക്കെ ഭയങ്കര ഒത്തിരി ബുദ്ധിമുട്ടിയാണ് അവർ പോയി. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇവിടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. നമ്മുടെ ആലുവയിൽ പോയി പഠിക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്കൂൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് എല്ലാവർക്കും ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാവർക്കും അതൊരു സൗകര്യമായി. അതെ, നിങ്ങൾ ഇവിടെ ആലങ്ങാട് സാധാരണ കേരളത്തിൽ ഈ ഉടുപ്പിട്ട സിസ്റ്റേഴ്സ്മാരെയാണ് കണ്ട് പരിചയമുള്ളത്. പക്ഷേ ഇവിടെ ഞങ്ങൾ സാരി ചുറ്റിയ സിസ്റ്റേഴ്സിനെ കണ്ടപ്പം ചിലരൊക്കെ പറഞ്ഞു കാണാം. അപ്പം നിങ്ങളുടെ ആ ഇതെന്തായിരുന്നു, ആ മനസ്സിൽ എന്താണ് വന്നത്? അത് സാരി ചുറ്റിയ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മദർ തെരേസയൊക്കെ സാരിയിലല്ലേ കണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇനി എല്ലാവരെയും സംബന്ധിച്ചും എനിക്കറിയില്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് സാരി ചുറ്റിയ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ഇത് തോന്നിയിരുന്നില്ല. അങ്ങനെ പിന്നെ ഓരോ വർഷം അങ്ങോട്ട് പോകുന്നതോറും പുരോഗമനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് എൽ കെ ജി, യു കെ ജി, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തുടങ്ങിയെങ്കിലും പിന്നെ തുടങ്ങിയത് സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡും ഉണ്ട്. സെക്കൻഡ് ഫസ്റ്റ് ഓട്ടോമാറ്റിക്കലി അവർ സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്കൊക്കെ ആവും. പിന്നെ തേർഡ് സ്റ്റാൻഡേർഡും തുടങ്ങി. പിന്നെ അങ്ങനെ വന്നപ്പോൾ കുട്ടികൾ ഇത് ഇങ്ങനെ കുറച്ച് ആയി. അങ്ങനെ പിന്നെ ഓരോ വർഷം തോറും കുട്ടികൾ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, വീട്ടിലെ അമ്മയൊക്കെ എപ്പോഴും പറയും അത്രയും കുട്ടികളിൽ നിന്ന് ഇപ്പോൾ എത്രയോ മാത്രം വികസനം ഉണ്ടായി, സ്കൂൾ എത്രമാത്രം പുരോഗമിച്ചു, സ്കൂളിന് കുട്ടികൾ ഇത്ര അധികം കുട്ടികളായി. അങ്ങനെ അത് അപ്പം പിള്ളേരുടെ ആ ഡിസിപ്ലിനും അതൊക്കെ വെച്ച് ഈ സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളായതുകൊണ്ട് ഡിസിപ്ലിനിലും അവരുടെ പെരുമാറ്റത്തിലും ഒക്കെ അവർക്ക് നല്ല പുരോഗമനം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ആ ഇത് കേട്ടിട്ട്. അപ്പോൾ ചേച്ചിക്ക് എന്ത് തോന്നുന്നു, ആ പിള്ളേർ വീട്ടിൽ വന്നാൽ അവരുടെ ബിഹേവിയറും ഒക്കെ പറ്റി അവരുടെ ദൈവവിശ്വാസവും എല്ലാം?
അത് മിക്കവാറും ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ കോൺവെൻറ് സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ആ ഒരു വ്യത്യാസം കാണുക. ബാക്കി നമ്മൾ സർക്കാർ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന പിള്ളേരെ വെച്ച് അല്ലെങ്കിൽ വേറെ ഇതിൽ പഠിക്കുന്ന പിള്ളേരെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കോൺവെൻറ്റുകളിൽ പഠിക്കുന്ന പിള്ളേർക്ക് കോൺവെൻറ്റുകളോ അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ നടത്തുന്ന സ്കൂളുകളിൽ ഒരു വ്യത്യാസം അതിനുണ്ട്. പിള്ളേർ പഠിക്കുന്ന സ്കൂളുകൾക്ക് അതിനൊരു വ്യത്യാസം ഉണ്ടാവും. ഞങ്ങളുടെ സേവാ മിഷനറി സിസ്റ്റേഴ്സ് ഓഫ് മേരി, ഞങ്ങളുടെ സ്ഥാപകനാണ് റവറൻ മോൺസിഞ്ചർ ജോൺ കൊട്ടാരം. അച്ഛനെ സംബന്ധിച്ച, അച്ഛനെ പറ്റി ചേച്ചി എന്താണ് ഒരു ഒപ്പീനിയൻ, ഒരു അഭിപ്രായം പറയുന്നത്? അച്ഛനെ കുറിച്ച്, അച്ഛൻ നല്ല ഒരു ആത്മീയമായിട്ട് തന്നെ അച്ഛൻ നല്ലൊരു ഇതായിരുന്നു. അത് പിന്നെ ജനങ്ങളോട് ഇടപെടാനും ഇപ്പം നമ്മളോടൊക്കെ ആയാലും തന്നെ വളരെ നല്ലൊരു സ്നേഹത്തിൽ ഉള്ള ഒരു ഇതായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ സ്കൂൾ വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിൻ്റെ അടുത്തുള്ള വീടുകളെല്ലാം നന്നാവണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അന്ന് സ്കൂൾ തുടങ്ങുന്ന സമയത്തൊന്നും നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെയുള്ള ഇതൊന്നും അല്ലായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ എല്ലാവിടവും വികസിച്ചു, വീടുകൾ തന്നെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. അപ്പോൾ വീടുകൾക്കൊക്കെ ആ മിക്ക വീടുകളും അച്ഛൻ്റെ ഒരു ആഗ്രഹം, അച്ഛൻ പറയും സ്കൂൾ വരുമ്പോഴത്തേക്കും അവിടെയുള്ള വീടുകളും നന്നാവണം, എന്നാൽ ആ ഏരിയ ഇതാവണം, നന്നാവണം എന്നുള്ള ആ ഒരു ആഗ്രഹം അച്ഛനുണ്ട്. അപ്പോൾ അതുപോലെ ആ ആഗ്രഹം. പിന്നെ അച്ഛൻ്റെ ഞാൻ എപ്പോഴും പറയുന്നത് എപ്പോഴും ഈ സ്കൂൾ ഇത്രയും ഇതാവാനായിട്ട് അച്ഛൻ്റെ മരിച്ചെങ്കിലും അച്ഛൻ്റെ ആ ഒരു പ്രാർത്ഥന അവിടെയുണ്ട്. പ്രാർത്ഥനയുടെ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ സ്കൂൾ ഇത്രയും, ഇപ്പോൾ ഈ സേവാ മിഷനറി സഭ സ്ഥാപിച്ചത് അച്ഛനാണ്. അതും ഇത്ര നന്നായിട്ട് പോകുന്നത് അച്ഛൻ്റെ ആ ഒരു പ്രാർത്ഥന കൊണ്ട് തന്നെയാണ്. പിന്നെ സിസ്റ്റേഴ്സും ഈ സ്റ്റാഫ് മെമ്പേഴ്സ് അല്ലേ, ആ സ്റ്റാഫ് മെമ്പേഴ്സ് ടീച്ചേഴ്സും തമ്മിലുള്ള ആ അവരുടെ ആ റിലേഷൻഷിപ്പ് അതെങ്ങനെയാന്ന് ചേച്ചിക്കറിയാവോ? അതേപ്പറ്റി പറയാൻ പറ്റുമോ? ഈ സ്കൂളിൻ്റെ ആ പുരോഗമനത്തിൽ അവർക്ക് എന്ത് പങ്കാണുള്ളത്, സിസ്റ്റേഴ്സും ടീച്ചേഴ്സും ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പ്? എല്ലാവരും സഹകരിച്ച് വളരെ നന്നായിട്ട് പോയതുകൊണ്ടാണ് ഈ സ്കൂളിന് ഇത്രമാത്രം പുരോഗതി ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ടീച്ചേഴ്സും ഇതാ ഒരു ഉഴപ്പല് പോലെയാണ്, അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു സ്പർദ്ധ അവിടെ വരുമല്ലോ. അതൊന്നുമില്ലാതെ എല്ലാവരും തമ്മിൽ നല്ല യോജിപ്പോടുകൂടി തന്നെ പോകുന്നു. ഇവിടെ പഠിച്ചു പോയ ഓൾഡ് സ്റ്റുഡൻസ്, അവരെ പറ്റി ചേച്ചിക്കറിയാവോ? അവർ പഠിച്ച് പുറത്ത് പോയി എന്ന നിലമയിലുള്ള ആണ് ഇരിക്കുന്നത് എന്നറിയാം, അവരെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? അവരിൽ കുറച്ച് പേരെയൊക്കെ എനിക്കറിയാം. പക്ഷേ അവർ എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെ മിലിറ്ററിയിൽ തന്നെ നല്ല പൊസിഷനിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ എനിക്കറിയാം. പിന്നെ TCC കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ LIC ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ കുറേ എൻജിനീയേഴ്സും ഡോക്ടേഴ്സും എല്ലാവരും ഉണ്ട്.